visiting visa, tourist visa, holiday packages. Team Oasis Tours and Travels, opposite Ahalya Eye Hospital, Kalpaga, Melepatambi. ആർട്ടിസ്റ്റ് ഗണപതി മാസ്റ്ററുടെ സ്മരണയ്ക്കായി ശിഷ്യന്മാരുടെ നേതൃത്വത്തിൽ പുന്നയൂർക്കുളം ആർട്ട് ഗാലറിയിൽ വെച്ച് ഗുരുസ്മരണീയം പരിപാടി സംഘടിപ്പിക്കും. ഈ മാസം 17 മുതൽ 19 വരെയാണ് പരിപാടികൾ നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുകുല സമ്പ്രദായത്തിൽ പ്രതിഫലിച്ചില്ലാതെ നിരവധി കലാകാരന്മാരെ വാർത്തെടുത്ത ഗണപതി മാസ്റ്ററുടെ 84th ജന്മദിനത്തിലാണ് പുന്നയൂർ ആർട്ട് ഗാലറി മാഷുടെ ശിഷ്യന്മാരുടെ നേതൃത്വത്തിൽ ഗുരുസ്മരണീയം എന്ന പേരിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുന്നയൂർ ആർട്ട് ഗാലറിയിൽ 17 മുതൽ 19 വരെ തുളസീദാസിന്റെ 25 ചിത്രങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. 17 വൈകുന്നേരം നടക്കുന്ന ഗുരുസ്മരണീയം കവിയും സിനിമാ ഗാനരചിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിക്കും. ആർട്ടിസ്റ്റ് മദൻ വരച്ച ഗുരുനാഥന്റെ ഛായാചിത്ര അനാച്ഛാദനവും ഭദ്രദീപം തെളിക്കലും പൂമുള്ളി നാരായണ നമ്പൂതിരിപ്പാട് നിർവഹിക്കും. തൃശൂർ ജില്ലാ യുവജനോത്സവത്തിൽ ചിത്രകലയിൽ 1st സ്ഥാനം നേടിയ നാദിയ പി ബാബുവിനെ ഗണപതി മാസ്റ്ററുടെ പേരിലുള്ള ഗുരുപ്രസാദം പുരസ്കാരം നൽകി ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പെരിങ്ങോടിന്റെ ചിത്രകാരൻ, അതുപോലെ ഞങ്ങളുടെ അഭിവന്ദ്യനായ ഗുരുനാഥൻ ആർട്ടിസ്റ്റ് ഗണപതി മാഷ്, അദ്ദേഹം കഴിഞ്ഞ വർഷം അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ 84th പിറന്നാളാണ് ഈ 17th. അന്ന ദിവസം ഒരു ഗുരുസ്മരണീയം എന്നൊരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. പ്രശസ്ത ചിത്രകാരൻ ശേഖർ അയ്യന്തോൾ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. 4 വർഷമായി പുന്നയൂർക്കുളത്ത് പ്രവർത്തിക്കുന്ന ആർട്ടുകാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഗണപതി മാസ്റ്റർ ആയിരുന്നുവെന്നും ഇവർ അറിയിച്ചു. എൻ്റെ വീട്ടിലൊരു പുന്നയൂർക്കുളം ആർട്ട് ഗാലറി എന്നൊരു ഗാലറി ഉണ്ട്. ഈ ഗാലറിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഗുരുനാഥനെ പറ്റിയിട്ടുള്ള ആദ്യത്തെ ഒരു ഓർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഗുരുസ്മരണി എന്നുള്ള പരിപാടി ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ചിത്രകലയെ പരിപോഷിപ്പിക്കുക, ചിത്രകലയെക്കുറിച്ചുള്ള അവബോധം എല്ലാവർക്കും ഉണ്ടാക്കുക, അതാണ് ഗാലറിയിൽ വെച്ച് നടത്താനൊരു കാരണം. പിന്നൊരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ മാഷ്ടർ പേരിൽ ഞങ്ങളെല്ലാ വർഷവും അത് നടത്തുന്ന ജില്ലകളിൽ ആ ജില്ലയിൽ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത ചിത്രം വരയ്ക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു കുട്ടിയെ, ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ ജില്ലയ്ക്ക് ജില്ലയിൽ കിട്ടിയ പ്രാവശ്യം തൃശ്ശൂർ ജില്ലയിലെ കുട്ടിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ കുട്ടിക്ക് ഗുരുപ്രസാദം എന്നുള്ള പേരിൽ മാഷ്ടർ പേരിൽ എല്ലാ വർഷവും ഞങ്ങളൊരു ഒരു ആദരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ മാഷ്ടർ ജന്മദിന ദിവസം എല്ലാ വർഷവും ഞങ്ങളത് തുടർന്ന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ ദിവസം അത് കൊടുക്കുന്നുണ്ട് അവിടെ. പിന്നെ 17th വൈകുന്നേരം 5 ഈ പ്രോഗ്രാം തുടങ്ങുക. പ്രശസ്ത കവി റഫീഖ് അഹമ്മദാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതുകൂടാതെ ഗണപതി മാഷൊരു ഛായാചിത്രം, നമ്മുടെ പ്രശസ്ത ചിത്രകാരൻ മദനൻ വരച്ചൊരു ഛായാചിത്രം അവിടെ വേദിയിൽ അനാച്ഛാദനം ചെയ്യണം. അതിൻ്റെ മുന്നിൽ ഭദ്രദീപം കൊളുത്തി അത് പൂമുള്ളി നാരായണ നമ്പൂതിരിപ്പാട് അദ്ദേഹമാണ് ഭദ്രദീപം തെളിയിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഗണപതി മാസ്റ്ററുടെ ശിഷ്യന്മാരായ ശില്പി ജനാർദ്ദനൻ, ഗിരീശൻ ഭട്ടതിരിപ്പാട്, തുളസീദാസ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.